നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിൻറംഗാസിലെ ധേർ അൽ ബാലയിലെ അലക്സ ആശുപത്രിക്ക് സമീപമുള്ള ഷുഹാദ അലക്സ പള്ളിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പലായനം ചെയ്ത ഫലസ്തീനുകൾ അവിടെ അഭയം തേടിയിരുന്നു മാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രത്തിൽ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് ഐ ഡി എഫ് പ്രതികരിച്ചു കൃത്യമായ യുദ്ധോപകരണങ്ങളുടെ ഉപയോഗം വ്യോമ നിരീക്ഷണം അധിക രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെ സിവിലിയന്മാരെ ഉപദ്രവിക്കാതിരിക്കാനുള്ള സാധ്യത ലഘൂകരിക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നതായും സൈന്യം പറഞ്ഞു അതിനിടെ ബെയ്റൂട്ട് കേന്ദ്രമായി ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ശക്തമായി തുടരുകയാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ ഹിസ്പുളയ്ക്ക് കനത്ത നാശം നേരിട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം അതിനിടെ വെള്ളിയാഴ്ച രാത്രി ബെയ്റൂത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ സൈഫുദ്ദീൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈനികരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സഫിയുദ്ദീനെ വധിക്കാൻ ശ്രമിച്ചതായി മൂന്ന് ഇസ്രേലി ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് വ്യക്തമാക്കുകയായിരുന്നു ബെഹറൂത്തിലെ ബങ്കറിനെ ലക്ഷ്യം വെച്ച് ഇസ്രേൽ വ്യോമാക്രമണം നടത്തിയെന്നും അവിടെ സഫ്യുദ്ദീൻ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾ ഉണ്ടായിരുന്നുവെന്നും അവർ അവകാശപ്പെട്ടു വെള്ളിയാഴ്ച മുതൽ ഹാഷിം സഫിയൂദിനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ലബനാൻ സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളിയാഴ്ച ലബനാനിൽ ഇസ്രോ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഹിസ്പുളുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനും രാഷ്ട്രീയകാര്യ വകുപ്പിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഹാഷിം സഫിയൂദിനായിരുന്നു ിൽ തെക്കൻ ലബനാനിലാണ് സഫീദീൻ ജനിച്ചത് ഹിസ്ബുലിടെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൌൺസിലിനും അദ്ദേഹം അംഗമാണ് മുതൽ ഹിസ്പുലിന്റെ ഭാഗമായ അദ്ദേഹം ഇറാനിലാണ് മതപഠനം പൂർത്തിയാക്കിയത് എന്നാൽ ഹാഷിം സഫീദിനെ കുറിച്ചുള്ള വിവരങ്ങളില്ലെന്ന വാർത്തകളെ കിംബദന്തികളെന്നാണ് ഹിസ്പുലിന്റെ മീഡിയ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ബൈറൂത്തിലെ ബങ്കറുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസറ കൊല്ലപ്പെട്ടത് അതേസമയം ഓസ്ട്രേലിയ ലബനാനിൽ നിന്ന് പൌരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പ്രത്യേക വിമാനത്തിൽ ഏകദേശം ഇരുനൂറ്റിൻപത് പേരെ തിരികെ എത്തിച്ചതായി ഓസ്ട്രേലിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു